പ്രഭാത ഭേരി. ഏറ്റവും ക്രൂരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീയുടെ അവസ്ഥ പരിഷ്കൃതമായ ഏത് സമൂഹത്തിൻ്റെയും ഉത്കണ്ഠയും വേദനയുമാണ്. നീതിനിഷേധം സംഭവിക്കുമ്പോഴെല്ലാം അതുകൊണ്ടാണ് സമൂഹം ജാഗ്രതയോടെ അതിനെ നിരീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26 ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ മൊഴിയാണ് അന്തിമമായി വിശ്വാസത്തിലെടുക്കേണ്ടത് എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വിധി പ്രസ്താവിച്ചു. നിശബ്ദയാക്കപ്പെട്ടവൾ നാവു നേടി നീതിയുടെ വെളിച്ചം കാണുമെന്ന പ്രത്യാശ ഈ വിധി നമുക്ക് നൽകുന്നു. മാത്രമല്ല, നിയമത്തിൻ്റെ പഴുതുകൾ ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന വ്യാമോഹത്തിനും അറുതി വരുന്നു. ഈ സുപ്രധാന വിധിയുടെ കാതൽ അന്വേഷിക്കുകയാണ് ഇന്ന് പ്രഭാതഭേരി. ഇരയുടെ അനുവാദം കൂടാതെയുള്ള എല്ലാ ലൈംഗിക ബന്ധവും ബലാത്സംഗമായി പരിഗണിക്കും എന്നുള്ളതാണ് ഈ വിധിയെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോക്സോ അഡ്വക്കേറ്റ് വത്സ വർഗീസ്: 2019 ഒക്ടോബർ 25 സുപ്രീംകോടതിയിലെ വിധി വന്നത്. അതിൽ ഇപ്പോ ഒരു ഇരയുടെ കൺസെന്റ് ഇല്ലാതെ ഉള്ള റേപ്പ് എല്ലാം റേപ്പായിട്ട് തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ റേപ്പിനെ സംബന്ധിച്ചോളം ഇവനെ പ്രോസിക്യൂട്ട് പോലും വിത്തൗട്ട് കൺസെന്റ് അത് റേപ്പ് ഒരു ഒക്കെയാണ് കണക്കാക്കുന്നത്. സെക്ഷൻ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ്, അല്ലെ, അവര് ജുഡീഷ്യൽ സെപ്പറേഷനിൽ കഴിയുമ്പോൾ ഡൈവോഴ്സ് പിരിഞ്ഞു താമസിക്കുന്നതാണെങ്കിൽ പോലും സ്ത്രീയുടെ സമ്മതത്തോടുകൂടെ അല്ലാത്ത ഇന്റർകോഴ്സ് റേപ്പായിട്ട് പരിഗണിക്കുമെന്നാണ് സെക്ഷൻ 376B അനുസരിച്ച്. ഹസ്ബൻഡ് അതിൽ പ്രതിയാവും. ചിത്രങ്ങൾ കാണിച്ചിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. സ്ത്രീയെ പുരുഷൻ ആക്രമിച്ചു കഴിഞ്ഞാല് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കാം. അത് 14 മുതൽ 20 വർഷം വരെ അവർക്ക് കൊടുക്കാവുന്നതാണ്. പലപ്പോഴും വീട്ടിൽ തന്നെ കുട്ടികൾ സുരക്ഷിതരല്ല. ഇപ്പൊ പിതാവാകാം, അമ്മാവനാകാം, അപ്പൂപ്പനാകാം, അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ വിവരം അറിഞ്ഞാൽ അവരടുത്തുള്ള പോലീസിലോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലോ അറിയിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ അമ്മ ഈ സംഭവം അറിഞ്ഞു, ഇപ്പൊ അപ്പൂപ്പനാണ് പ്രതി, അത് മറച്ചുവെച്ചു. മറ്റൊരാള് ഇത് അറിഞ്ഞ് കേസെടുത്താൽ അമ്മയെ പ്രതിയാക്കാം. ബലാത്സംഗത്തിന് ഇരയാകുന്ന വ്യക്തിക്ക് പോലീസിൽ നിന്ന് ലഭിക്കേണ്ട നിയമ പരിരക്ഷകൾ വളരെ സവിശേഷമായി ഉണ്ട്. ഡോക്ടർ ദിവ്യ വി ഗോപിനാഥ്, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ITC. ഒന്നാമതായിട്ട് ഒരു സെക്ഷുവൽ അസോൾട്ട് വിക്ടിമിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേരും മറ്റു ഡീറ്റെയിൽസും യാതൊരു രീതിയിലും ഒരു പബ്ലിക് ഡിസ്കഷനോ ഒരു പബ്ലിക് ഫോറമിലോ പോകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ തന്നെ നിഷ്കർഷിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് പ്രിന്റ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ അല്ലെങ്കിൽ പബ്ലിക് ഡിസ്കഷൻസിലോ തന്നെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ദി വിക്ടിം ഒരു രീതിയിലും നമ്മൾ പുറത്തു കൊടുക്കാൻ പാടില്ല, പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി വിക്ടിമിനുള്ള പരിരക്ഷ. രണ്ടാമതായിട്ട് ഒരു സെക്ഷുവൽ അസോൾട്ടിന് ഇരയായ ഒരു വിക്ടിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും ഒരു കുടക്കീഴിൽ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന സെന്റേഴ്സ് ലഭ്യമാണ്. അതായത് ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ ഹെൽപ്പ്, മെഡിക്കൽ ഹെൽപ്പ്, രണ്ടാമത് അവർക്ക് കൊടുക്കേണ്ട ലീഗൽ ഹെൽപ്പ്, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് സർവീസസ്, ഇനി ആ വിക്ടിമിന് ആവശ്യമായ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അതിന് വേണ്ടിയിട്ട് കൗൺസിലറുടെ സർവീസസ്, ഈ എല്ലാ സഹായങ്ങളും അവർക്ക് ഒരു സെന്ററിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. മൂന്നാമതായി അവരുടെ അടുത്ത ബന്ധുക്കളും ഉദ്യോഗസ്ഥരും എല്ലാവരും മനസ്സിലാക്കേണ്ട, സമൂഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു വിക്ടിമിന്റെ കുറ്റം കൊണ്ടോ കുഴപ്പം കൊണ്ടോ അല്ല അവർ ഒരു സെക്ഷുവൽ അസോൾട്ടിന് ഇരയാകുന്നത്, മറിച്ച് അത് പ്രതിയുടെ മനോവൈകല്യം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിക്ടിമിനെ തന്നെ വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി വിക്ടിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാനുള്ള ബാധ്യത എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും ഇന്ന് ഉണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെന്റ് അല്ലെങ്കിൽ അസോൾട്ട് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗം എന്നത് ഉണ്ടാകുന്ന ഹരാസ്മെന്റിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. ഒരു സ്ത്രീക്കെതിരെ സെക്ഷുവൽ ഹരാസ്മെന്റ് ഉണ്ടാകുമ്പോൾ അവരതിനെതിരെ ശബ്ദമുയർത്തണം. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും, പോലീസ് ഡിപ്പാർട്ട്മെന്റും ബാക്കി അനുബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അവർക്ക് അതിൻ്റെതായ സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും വേണം. ആ ഒരു വഴിയിൽ മാത്രമേ ഇത്തരം ഇഷ്യൂസിന് നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. ബലാത്സംഗത്തിനിരയാകുന്നവർക്ക് നിയമപരമായ, സാമൂഹികമായ, മാനസികമായ പരിരക്ഷകൾ ലഭിക്കേണ്ടതുണ്ട്. ഇത് മൂന്നും സമയത്തു തന്നെ ലഭിക്കുകയും വേണം. മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ശ്രീദേവി പിള്ള:
ബലാത്സംഗത്തിന് ഇരയാകുന്നവർ അവർക്ക് ലഭിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള നിയമപരിരക്ഷയുണ്ട്, സാമൂഹികമായി അവർക്ക് ലഭിക്കേണ്ട ഒരു പരിരക്ഷയുണ്ട്, മാനസികമായി അവർക്ക് നൽകേണ്ട പരിരക്ഷയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി അത് സമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്യണം. എപ്പോഴെങ്കിലും അതിന്റെ അന്വേഷണവുമായി പോയിട്ടോ എപ്പോഴെങ്കിലും അവർക്ക് കൗൺസിലിംഗ് നൽകിയിട്ടോ ഒന്നും കാര്യമില്ല. തെളിവ് ശേഖരണവും അതെ, വ്യക്തമായിട്ടുള്ള മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ അവർക്ക് ആ സ്ത്രീക്ക് എത്രമാത്രം അവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് നിയമം ഉറപ്പാക്കുന്ന എല്ലാ തരത്തിലുള്ള അവരുടെ അവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് തന്നെ നടക്കുകയും വേണം. അത് ഓർമ്മിപ്പിക്കുന്നതാണ് സുപ്രീംകോടതിയുടെ വിധി. ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീതി നിർവഹണം എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിൽ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങി പല കാര്യങ്ങളിലും പിന്തള്ളപ്പെടുന്നവരും അതുപോലെ തന്നെ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായിട്ടുള്ള പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരും ഒക്കെ എത്രമാത്രം നിയമ സംവിധാനത്തിന്റേതായ പരിരക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രത്യേക സംരക്ഷണം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാകുമ്പോൾ, കോടതിയുടെ നിരീക്ഷണങ്ങളും കോടതിയുടെ വിധികളും ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഒരു കേസിൽ പോലും അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം കൂടി വേണം. പ്രാഥമികമായ അന്വേഷണം നടത്തുന്ന പോലീസിന്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും മേൽ വലിയ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വർഷങ്ങളോളം കേസ് നീണ്ടുപോകും തോറും ഇരയായ വ്യക്തിക്ക് അനുഭവം മറക്കാനുള്ള അവസരമുണ്ടാകുന്നില്ല എന്ന അപര്യാപ്തത കൂടി പരിഗണിക്കേണ്ടതാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി, ഈ നീണ്ടു പോകും തോറും സർവൈവർ എന്ന് പറയുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇത് മറക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? സമൂഹം മറക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തിന്റെ നോട്ടം, സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ, ഇത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ശാരീരിക പീഡനം, മാനസിക പീഡനം, സാമൂഹിക പീഡനം. ഇത് മൂന്നും അനുഭവിക്കുന്നത് ആരാണ്? ഈ അനുഭവിച്ച വ്യക്തി മാത്രമാണ്. മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ ഈ കേസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഒരു തീർപ്പിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് കോടതി കൊണ്ടുവരേണ്ടത്. ബലാത്സംഗം ചെയ്യുമ്പോൾ ഇവർ ഇതെല്ലാം ഭയന്നിട്ട് പുറത്തു പറയാൻ മടിക്കുന്നു. പുറത്തു പറയാൻ മടിച്ച് രണ്ടു മാസം മൂന്ന് മാസം ആയതിനു ശേഷമായിരിക്കും ഇത് പുറത്തു വരുന്നത്. അപ്പോഴേക്കും ശാരീരികമായ തെളിവുകളെല്ലാം നഷ്ടപ്പെടുന്നു. ഞാൻ അന്വേഷിച്ചിടത്തോളം 45 ദിവസത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ശാരീരികമായ തെളിവ് കിട്ടുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം മെറ്റീരിയലിസ്റ്റിക് എവിഡൻസ് ആണ്, തുണികൾ മറ്റുള്ള സാധനങ്ങളൊക്കെ. വളരെ അപൂർവം ചില സ്ത്രീകൾ വ്യാജമായിട്ടൊക്കെ പല ബലാത്സംഗ കേസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ള തരത്തിലുള്ള ശിക്ഷകൾ അവിടെയൊന്നും ഇത്രയും കാലം വലിച്ചു നീട്ടുന്നില്ല കോടതിയിൽ കേസുകൾ. പീഡനത്തിനിരയായ വ്യക്തി നിരവധി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. അതിൽ തന്നെ വൈകി പ്രകടമാകുന്ന ലക്ഷണങ്ങളും ഉണ്ട്. മനോരോഗ വിദഗ്ധയായ ഡോക്ടർ എൽസി ഉമ്മൻ, പീഡനത്തിനിരയായ വ്യക്തിക്ക് താമസം നില ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ വൈകി പ്രകടമാകുന്ന ലക്ഷണങ്ങളുമുണ്ട്. നിലച്ചിരിക്കാത്ത സംഭവത്തോടുള്ള ആദ്യത്തെ പ്രതികരണം സാധാരണയായിട്ട് ഞെട്ടലും നിർജീവാവസ്ഥയും അമിത ഭയവും ഒക്കെയാവും. ഇതുകൂടാതെ പ്രതികരണശേഷി നഷ്ടപ്പെടുക, വൈകാരികമായി വിച്ഛേദിക്കപ്പെടുക, ദുഃഖം, ഉറക്കക്കുറവ്, പരിതസ്ഥിതിയെക്കുറിച്ച് വിചിത്രമായി തോന്നുക, നടന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, ഡിസോസിയേറ്റീവ് അംനീസിയ എന്നൊക്കെ പറയും. വൈകി പ്രകടമാകുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. പീഡനത്തെക്കുറിച്ച് മനസ്സിൽ പലപ്പോഴും പുനരാവിഷ്കരണം നടക്കുക, ചിത്രങ്ങളായിട്ടും ചിന്തകളായിട്ടും ദുസ്വപ്നങ്ങളായിട്ടും ഫ്ലാഷ് ബാക്സ് ആയിട്ടും ഒക്കെ ആവർത്തിച്ചു വരിക, ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ആളുകൾ, വസ്തുക്കൾ ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു പ്രവണത വരിക, ഉത്കണ്ഠ, അമിത ദേഷ്യം, അക്രമ സ്വഭാവം ഇവയൊക്കെയും കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ പിന്നീട് ഉടലെടുക്കാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ കാരണമുള്ള മാനസിക ക്ലേശം, ഉദാഹരണത്തിന് വേദനാജനകമായിട്ടുള്ള ലൈംഗിക ബന്ധം, പ്രഗ്നൻസിയുടെ റിസ്ക്, HIV, സിഫിലിസ് മുതലായ ലൈംഗിക രോഗങ്ങൾ എന്നിവ കാരണമുണ്ടാകാവുന്ന മാനസിക വ്യഥകൾ, സാന്ത്വന പരിചരണം ഉടനടി നടത്തിയില്ലെങ്കിൽ അത് പിന്നീട് ആത്മഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇത്തരം അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നത് അഭികാമ്യമല്ല. ബന്ധുബലവും സുഹൃത്ത് വലയങ്ങളും ഉൾപ്പെടെയുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. റേപ്പ് വിക്ടിംസിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ചില തെറപ്പീസ് ഉണ്ട്. താൻ കളങ്കപ്പെട്ടുവെന്ന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ഐത്തം നീക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്, പീഡനത്തിനിരയായവരെ സമൂഹം അവമതിയോടെ കാണുന്നു എന്ന നെഗറ്റീവ് ചിന്ത മാറാനുള്ള ചികിത്സ, അതുപോലെ കുറ്റബോധം, ഉത്കണ്ഠ, ഭയം, ദുഃഖം എന്നിവയെ അതിജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അനാവശ്യ ചിന്തയെ സ്വയം നിയന്ത്രിക്കാനുള്ള പരിശീലനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ചികിത്സ. എന്നാൽ ചില ഘട്ടങ്ങളിൽ മരുന്നുകളുടെ പ്രയോഗവും ആവശ്യമായി വന്നേക്കാം. സമാനമായിട്ടുള്ള സ്ഥലങ്ങളിലും വ്യക്തികളിലും വസ്തുക്കളും സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ടും ഈ കൂട്ടർക്ക് വ്യഗ്രതയുള്ളതുകൊണ്ട് പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഏതാണോ അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതേ സാഹചര്യം നമ്മൾ അവർക്ക് നൽകി ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റും സാധാരണ നൽകി വരാറുണ്ട്. സ്ത്രീയുടെ നേർക്ക് അധമകാമത്തിന്റെയും ബലപ്രയോഗത്തിന്റെയും അധികാരം നടപ്പാവുമ്പോൾ അത് വെറുതെ കണ്ടു നിൽക്കില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന ഉറപ്പ് ഈ വിധി നമുക്ക് നൽകുന്നു. കോടതി വിധിയുടെ ബലത്തിൽ മാത്രമല്ല
അത് വിവേകപൂർവ്വം നടപ്പാക്കുമെന്ന സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് സ്ത്രീയുടെ ശരിയായ സുരക്ഷ എന്ന് നാം തിരിച്ചറിയണം. പ്രഭാതഭേരി സമാപിക്കുന്നു.